മൂവാറ്റുപുഴ ഇറിഗേഷൻ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി മലങ്കര ഡാമിൽ നിന്ന് വെള്ളം വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന കനാലിന്റെ ഉപകനാലാണ് തകർന്നത്. ഈ സമയം ഇതുവഴി കടന്നു പോവുകയായിരുന്ന കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണും വെള്ളവും റോഡിലേക്ക് ഒഴുകിയിറങ്ങിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വെള്ളം കുത്തിയൊഴുകിയെത്തി സമീപത്തെ വീട്ടിൽ വെള്ളക്കെട്ടുണ്ടായി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അവിടുന്ന് ഒരു അര കിലോമീറ്റർ അത്രയാണ് ഷട്ടർ, ഒരു അരമുക്കാം മെയിൻ ജനാലിൽ നിന്നുള്ള സബ്കനാലാണത്. അതെ, അതൊന്നും വെള്ളം നിർത്താൻ പറ്റും. അതിൽ ദൂരെയാണെങ്കിൽ അതിന് വലിയ അപകടം. ഈ വെള്ളം പിന്നെ വന്നോണ്ടിരിക്കുമല്ലോ. അതെ, ദൂരെയാണെങ്കിൽ ഇപ്പൊ അവിടെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയതുകൊണ്ട് വലിയ അപകടം പിന്നീട് ഒഴിവായി. 15 അടി മുകളിൽ നിന്ന് കനാലിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. മൂവാറ്റുപുഴ മാറാട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമാണ് ഈ ഉപകനാലിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണമാണ് കനാൽ തകർന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കാലപ്പഴക്കമുള്ള കനാലിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചപ്പോൾ കമ്പി ഉപയോഗിച്ചിരുന്നില്ല. ഇതാണ് അപകട കാരണമായി നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് പലതവണ കനാൽ തകർന്നിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടർ കൊച്ചി.